KPCC നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി കെ മുരളീധരൻ എംപി നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ജയപരാജയത്തിന്റെ ഉത്തരവാദിത്വം നേതൃത്വത്തിനെന്ന് മുരളീധരൻ. പാർട്ടി ചുമതലകൾ ഏറ്റെടുക്കില്ല, വടകരയ്ക്ക് പുറത്ത് പ്രചാരണത്തിനിറങ്ങില്ലെന്നും കെ മുരളീധരൻ ആവർത്തിച്ചു. എനിക്ക് ഒരു ഉത്തരവാദിത്വവും വേണ്ട, ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നില്ല. ഏഴ് അസംബ്ലി, വടകരയുടെ ഏഴ് അസംബ്ലി ഒഴികെ മറ്റെവിടെയും ഞാൻ പ്രചരണത്തിന് പോകുന്നില്ല. അതെൻ്റെ ഉറച്ച തീരുമാനമാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. എല്ലാ ഗുണദോഷങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നേതൃത്വത്തിന് തന്നെയാണ്. ലതീഷ് ഉണ്ട് കോഴിക്കോട്ട് നിന്നും വിശദാംശങ്ങളുമായി. ലതീഷ് വീണ്ടും നേതൃത്വത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നിലപാട് തന്നെ വടകരയ്ക്ക് പുറത്ത് പ്രചാരണത്തിനിട ഇറങ്ങില്ല എന്ന് പറയുന്നു. അത് തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു കെ മുരളീധരൻ. സൗമ്യ, കേന്ദ്ര നേതൃത്വവുമായി, AICC നേതൃത്വവുമായി സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല എന്നിവർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഡൽഹിയിലെത്തിയ ഘട്ടത്തിൽ തന്നെയാണ് കെ മുരളീധരൻ വീണ്ടും KPCC നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ജയപരാജയങ്ങൾക്ക് ഉത്തരവാദിത്വം നേതൃത്വത്തിനായിരിക്കുമെന്ന് മുരളീധരൻ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കുന്നു. അതേസമയം താൻ ഏതെങ്കിലും പാർട്ടി ചുമതലകൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വടകരയ്ക്ക് പുറത്ത് പ്രചരണത്തിനില്ല എന്ന് അദ്ദേഹം നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും പറഞ്ഞിരുന്നു. അതിനുശേഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയവേ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ഈ നിലപാട് പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ അദ്ദേഹം താൻ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. അതിൽ ഇനി ഒരടി പിന്നോട്ടില്ല എന്നുള്ള കാര്യം കൂടി കെ മുരളീധരൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും കെ മുരളീധരൻ KPCC നേതൃത്വവുമായി ചില പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മുരളീധരൻ ഇത്തരത്തിലുള്ള പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ. സൗമ്യ, ലതീഷ്, നേരത്തെ താരികന്മാർ കേരളത്തിലെത്തിയപ്പോൾ പറഞ്ഞിരുന്ന ഒരു നിർദ്ദേശമുണ്ടായിരുന്നു, നേതാക്കന്മാർ പരസ്യമായി യാതൊരു പ്രതികരണത്തിനും പരസ്യ പ്രസ്താവനയ്ക്കും മുതിരരുത് എന്ന് പറഞ്ഞിരുന്നു. വീണ്ടും കെ മുരളീധരൻ ഇങ്ങനെ ആവർത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഒപ്പം ഹൈക്കമാൻഡിന്റെ ഒരു നീക്കം, ഇന്ന് യോഗം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. KPCC നേതാക്കൾ പരസ്പരം തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ചെളിവാരി കഴിയുന്ന ഒരു സമീപനം വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം AICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തരുത് എന്നുള്ള നിർദ്ദേശമായിരുന്നു AICCയുടെ കേരളത്തിന് ചുമതലയുള്ള താരിഖ്ൻവർ, ജനറൽ സെക്രട്ടറി താരിഖ്ൻവർ നൽകിയത്. എന്നാൽ അതൊന്നും ബാധകമല്ലാത്ത രീതിയിൽ തന്നെയാണ് കെ മുരളീധരൻ തന്റെ നിലപാടുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ തന്റെ നിലപാട് വീണ്ടും ആവർത്തിക്കുക വഴി KPCC നേതൃത്വത്തിന് കൃത്യമായ സന്ദേശം കെ മുരളീധരൻ നൽകുന്നുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ജയപരാജയങ്ങൾക്ക് ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിനായിരിക്കും, KPCC നേതൃത്വത്തിനായിരിക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിനടക്കം തന്റെ കൂടി ഭാഗം കേൾക്കണം, അല്ലെങ്കിൽ തന്റെ തന്നോടൊപ്പം ഉള്ളവരെ കൂടി പരിഗണിക്കണമെന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ KPCC നേതൃത്വത്തിന് നൽകുന്നത്. കാരണം ജയപരാജയങ്ങൾക്ക് ഉത്തരവാദിത്വം KPCC നേതൃത്വത്തിനാണ് എന്ന് പറയുമ്പോൾ തന്നെ നേതാക്കൾ മാത്രം തീരുമാനിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ പോരാ എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത്. സൗമ്യ.